നമസ്കാരം. പ്രാചി നിഗം എന്ന 15 വയസ്സുകാരിയെ നിങ്ങൾക്കറിയാമോ? ഉത്തർപ്രദേശിലെ ഈ വർഷത്തെ 10ാം ക്ലാസ് ബോർഡ് പരീക്ഷയിൽ 98.5% മാർക്ക് നേടി 1ാം റാങ്ക് നേടിയ വിദ്യാർത്ഥിനിയാണ് പ്രാചി നിഗം. എന്നാൽ തന്റെ നേട്ടത്തിന് ലഭിക്കേണ്ട അഭിനന്ദനങ്ങൾക്ക് പകരം കടുത്ത അധിക്ഷേപമാണ് സമൂഹ മാധ്യമങ്ങളിലുടനീളം ഈ വിദ്യാർത്ഥിനി കുറച്ച് ദിവസങ്ങളായി നേരിട്ടത്. മുഖത്തെ അമിതമായ രോമവളർച്ചയുടെ പേരിലായിരുന്നു പ്രാചീനികത്തിന് ആളുകളിൽ നിന്നും പരിഹാസം നേരിടേണ്ടതായി വന്നത്. എന്നാൽ ഇപ്പോഴിതാ തന്നെ ട്രോളിയവർക്ക് തക്ക മറുപടി നൽകിയിരിക്കുകയാണ് ഈ കൊച്ചുമിടുക്കി. തന്റെ മാർക്കാണ് പ്രധാനമെന്നും അല്ലാതെ മുഖത്തെ രോമവളർച്ചയല്ലെന്നും പ്രാചീനികം പറയുന്നു. തന്റെ വിജയമാണ് തന്റെ ഐഡന്റിറ്റി, അതിനാൽ താൻ സന്തോഷവതിയാണെന്നും തന്റെ ചിത്രം കണ്ട് വിമർശിച്ചവർക്കും കളിയാക്കിയവർക്കും പിന്തുണച്ചവർക്കും നന്ദി അറിയിക്കുന്നുവെന്നും പ്രാചീനികം വ്യക്തമാക്കി. ദൈവമെന്നെ സൃഷ്ടിച്ച രൂപത്തിൽ ഞാൻ വളരെയധികം സംതൃപ്തയാണ്. അതിൽ ആർക്കെങ്കിലും വൈരുദ്ധ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് താൻ കാര്യമാക്കുന്നില്ല. എന്തെന്നാൽ നിരവധി കളിയാക്കലുകൾ ഏറ്റുവാങ്ങിയ ആളാണ് ചാണക്യൻ പോലും. എന്നാൽ അദ്ദേഹം അവിടെയൊന്നും തളർന്നിട്ടില്ലെന്നും അതുപോലെ താനും തളരാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും പഠനവുമായി മുന്നോട്ടു പോകുമെന്നും പ്രാചീനികം പറയുന്നു. കൂടാതെ എന്റെ കുടുംബമോ അധ്യാപകരോ സുഹൃത്തുക്കളോ ഒരിക്കലും എന്നെ ഇതുപോലെ പരിഹസിച്ചിട്ടില്ല. അതിനാൽ ഇതേക്കുറിച്ച് ഓർത്ത് ഇതുവരെ വിഷമിക്കേണ്ടതായി വന്നിട്ടില്ലെന്നും ഫലം വന്നതിന് ശേഷം തന്റെ ഫോട്ടോ പ്രസിദ്ധീകരിച്ചപ്പോഴാണ് ആളുകൾ തന്നെ ട്രോളാൻ തുടങ്ങിയത്. ഒരു എഞ്ചിനീയർ ആകുക എന്നതാണ് തന്റെ ലക്ഷ്യം, അതാണ് തനിക്കിപ്പോൾ പ്രധാനമെന്നും അല്ലാതെ മുഖത്തെ രോമമല്ല എന്നും പ്രാചീനികം തുറന്നടിച്ചു. അതേസമയം ഈ സംഭവത്തെ തുടർന്ന് ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ വിശ്വനാഥൻ ആനന്ദ് ഉൾപ്പെടെയുള്ളവർ പ്രാചീനികത്തിന് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. സഞ്ജയ് ഗാന്ധി പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ഡയറക്ടർ ആർ.കെ. ദിമാൻ പ്രാചിക്ക് സൗജന്യ ചികിത്സ വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഹോർമോൺ പ്രശ്നം മൂലമുണ്ടാകുന്ന അമിതമായ രോമവളർച്ച 8 വയസ്സിനും 16 വയസ്സിനുമിടെ പ്രായമുള്ള കുട്ടികളിൽ വളരെ സാധാരണമായി കണ്ടുവരുന്നതാണെന്നും ഇത് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുമെന്നും ആർ.കെ. ദിമാൻ കൂട്ടിച്ചേർത്തു. വെബ് ഡെസ്ക്, തത്മയ ന്യൂസ്.